നമസ്കാരം ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജിജിമോൾ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ് ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് രണ്ടാം വർഷ സിലബസിലെ ഡി സി ടു ഡി സി കൺവേർട്ടർ എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ക്ലാസ്സാണ് ഈ വീഡിയോയിലുള്ളത് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ പാഠഭാഗങ്ങൾ ഡി സി ടു ഡി സി കൺവേർട്ടർ എന്താണ് അത് ഏതൊക്കെ ടൈപ്പ്സ് ആണ് ഉള്ളത് അതിലെ ചോപ്പറിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് ചോപ്പറിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം അതുപോലെ ചോപ്പറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം DC to DC converter. DCA, DC കൺവേർട്ടർ DC സിയെ ഡി സി ആക്കുന്നു അപ്പോൾ എന്താണ് നോക്കാം ഇൻപുട്ട് DC സി ഫിക്സഡ് വോൾട്ടേജ് കൊടുക്കുന്നു ഡി സി ടു ഡി സി കൺവേർട്ടർ നമുക്ക് ഔട്ട്പുട്ടിൽ കൺട്രോൾഡ് ഡി ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്നു മീൻസ് അഡ്ജസ്റ്റഡ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്നു അതായത് ടു ഈസ് ഇലക്ട്രോണിക് സർക്യൂട്ട് കൺവേർട്ട്സ് വൺ ഡി സി വോൾട്ടേജ് ലെവൽ ടു അനദർ ഒരു ലെവലിലുള്ള വോൾട്ടേജിനെ വേറൊരു വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്തു തരുന്നു അടുത്തത് ഡി സി ടു ഡി സി കൺവേർട്ടറിന്റെ ടൈപ്സാണ് ലീനിയർ റെഗുലേറ്റേഴ്സ് ആൻഡ് സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ് സ്വിച്ചിങ് റെഗുലേറ്റേഴ്സിനെ നമുക്ക് ചോപ്പേഴ്സ് എന്ന് പറയാം ആദ്യം ലീനിയർ റെഗുലേറ്റർ എ ലീനിയർ റെഗുലേറ്റർ യൂസസ് എ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് ടു റെഗുലേറ്റ് ദ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് ലീനിയർ റെഗുലേറ്റർ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പാണ് നടത്തുന്നത് അതായത് ഇപ്പോൾ പത്ത് വോൾട്ട് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നു ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എട്ട് വോൾട്ടേജ് ആണ് വേണ്ടതെങ്കിൽ പത്ത് മൈനസ് എട്ട് ആ രണ്ട് വോൾട്ട് അത് റെസിസ്റ്റർ ഉപയോഗിച്ച് ഡ്രോപ്പ് ചെയ്യുന്നു അതായത് നമുക്ക് പവർ ലോസ് ആകുന്നു അതായത് എഴുതിയിരിക്കുന്നു വിച്ച് ലോസസ് പവർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കുറവാണ് കിട്ടുക അല്ലേ ഇനി എക്സാമ്പിൾസ് സെവൻ എയ്റ്റ് സീരീസ് ആൻഡ് സെവൻ നയൻ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് സെവൻ എയ്റ്റ് സീരീസിലുള്ള പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സും സെവൻ നയൻ സീരീസിലുള്ള നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സും അതായത് എക്സാമ്പിൾ സെവൻ എയ്റ്റ് സീറോ ഫൈവ് സെവൻ നയൻ വൺ ടു എക്സെട്ര അടുത്തത് സ്വിച്ചിംഗ് റെഗുലേറ്റർ എന്താണെന്ന് നോക്കാം സ്വിച്ചിംഗ് റെഗുലേറ്റർ യൂസേസ് ആൻഡ് ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പാണ് സ്വിച്ചിംഗ് റെഗുലേറ്റർ ഉപയോഗിക്കുന്നത് വേർ ദ എനർജി ഈ സ്റ്റോർഡ് ആൻഡ് ക്യാൻ ബി റിക്കവേഡ് അതായത് ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ നമ്മൾ എനർജിയെ സ്റ്റോർ ചെയ്യുകയും റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ലോസ് കുറവായിരിക്കും ദിസ് റിസൾട്ട്സ് എ മച്ച് ഹയർ എഫിഷ്യൻസി ആൻഡ് മച്ച് ലെസ് ഹിറ്റ് എക്സാമ്പിൾ ബ കൺവേർട്ടർ ബൂസ് കൺവേർട്ടർ ആൻഡ് ബഖ്ബൂസ് കൺവേർട്ടർ ബ കൺവേർട്ടർ എല്ലാം ടൂ ഫൈവ് സെവൻ സിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ബൂസ് കൺവേർട്ടർ എല്ലാം ടൂ സിക്സ് ടു വൺ ഐസ് യു യൂസ് ചെയ്യുന്നുണ്ട് ബഖ്ബൂസ് കൺവേർട്ടർ എം സി ത്രീ ഫോർ സീറോ സിക്സ് എയ്റ്റ് ഐ സി ഉപയോഗിച്ചും ചെയ്യുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ടൈപ്സ് ഓഫ് ചോപ്പേഴ്സ് ടു ടൈപ്സ് ആണുള്ളത് എ സി ലിങ്ക് ചോപ്പർ ആൻഡ് ഡി സി ചോപ്പർ ആദ്യം നമുക്ക് എ സി ലിങ്ക് ചോപ്പർ നോക്കാം ഇതിൽ രണ്ട് സ്റ്റേജ് സ്റ്റേജാണുള്ളത് ഫസ്റ്റ് ഇൻവേർട്ടർ സ്റ്റേജും നെക്സ്റ്റ് റെക്ടിഫോർ സ്റ്റേജും അല്ലേ രണ്ട് ബ്ലോക്ക്സ് കാണിച്ചിട്ടുണ്ട് അതായത് ഡി സി എ ഇൻപുട്ട് വരുന്ന ഡി സി എ ഇൻവേർട്ടർ എ സി ആക്കുന്നു ആ എ സിയെ റെക്ടിഫർ ഡി സി ആക്കുന്നു അപ്പോൾ ഇവിടെ ടു സ്റ്റേജ് ഓപ്പറേഷൻ വരുന്നുണ്ട് ടു സ്റ്റേജ് കൺവേർഷൻ വരുന്നുണ്ട് ഇന ഏ സി ലിങ്ക് ചോപ്പ് ഡി സി ഈസ് കൺവേർട്ടഡ് ടു എ സി എ സി ലിങ്ക് ചോപ്പറിൽ ആദ്യം ഡി സി എ എ സി ആക്കി മാറ്റുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് അൻ ഇൻവേർട്ടർ ആഫ്റ്റർ ദാറ്റ് അടുത്തത് എ സി ഈ സ്റ്റെപ്ഡപ്പ് ഓർ ഡൌൺ ബൈ എ ട്രാൻസ്ഫോമർ വിച്ച് ഈസ് ദെൻ കൺവേർട്ടഡ് ബാക്ക് ടു ഡി സി ബൈ എ ഡയോഡ് റെക്ടിഫർ അപ്പോൾ ഈ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിലെ എ സി എന്താകുന്നു റെക്ടിഫൈ ചെയ്ത് ഡി സി ആക്കുന്നു അതുകൊണ്ട് ഏ സി ലിങ്ക് ചോപ്പർ ഈസ് കോസ്റ്റ്ലി ബൾക്കി ആൻഡ് ലെസ് എഫിഷ്യൻ ദാൻ ഡി സി ചോപ്പർ അതുകൊണ്ട് എ സി ലിങ്ക് ചോപ്പർ കോസ്റ്റ് കൂടുതലാണ് ബൾക്കിയാണ് ലെസ് എഫിഷ്യൻ ദാൻ ഡി സി ചോപ്പർ ഡി സി ചോപ്പറിനപേക്ഷിച്ച് ലെസ് എഫിഷ്യൻറ്റും ആണ് ബിക്കോസ് കൺവേർഷൻ ഈസ് ഡൺ ഇൻ ടു സ്റ്റേജസ് ഓക്കെ ടു സ്റ്റേജസ് അടുത്തത് ഡിസി ചോപ്പർ ഡി സി ചോപ്പറിൽ നമ്മൾ ഡി സി ഇൻപുട്ട് കൊടുക്കുന്നു ഡി സി ഔട്ട്പുട്ട് എടുക്കുന്നു ഡി സി ചോപ്പർ എന്താണെന്ന് നോക്കാം ഈ ഡി സി ചോപ്പർ ഈസ് എ സ്റ്റാറ്റിക് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഫിക്സഡ് ഡി സി ഇൻപുട്ട് ഇൻ ടു വേരിയബിൾ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡയറക്റ്റ്ലി അതായത് ഡി സി ചോപ്പർ ഫിക്സഡ് ഡി സി ഇൻപുട്ടിനെ വേരിയബിൾ ഡി സി ദാറ്റ് ഈസ് കൺട്രോൾഡ് ഡി സി ഔട്ട്പുട്ടാക്കി ഡയറക്റ്റ് ആയി തരുന്നു അപ്പോൾ ഡയറക്റ്റ് ഡി സി കൊടുക്കുന്നു ഔട്ട്പുട്ട് ഡി സി തന്നെ കിട്ടുന്നു ഈ ചോപ്പർ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദ ഫിക്സഡ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇത് വോൾട്ടേജ് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാനും ഡൗൺ ചെയ്യുവാനും ആയിട്ട് ചോപ്പറിനെ യൂസ് ചെയ്യാം ഈ ചോപ്പർ ക്യാൻ ബി സെറ്റ് ആസ് ഡി സി ഇക്വലൻ്റ് ഓഫ് എ സി ട്രാൻസ്ഫോമർ ചോപ്പറിന് നമുക്ക് എന്തായിട്ട് പറയാം ഡി സി ഇക്വാലൻ്റ് ഓഫ് എ സി ട്രാൻസ്ഫോമർ ഡി സി ട്രാൻസ്ഫോമർ അല്ല ഡി സി ഇക്വാലൻ്റ് ഓഫ് എ സി ട്രാൻസ്ഫോമർ എന്ന് പറയാം കാരണം ദ ബിഹായ് ഇൻ ആൻ ഐഡന്റിക്കൽ മാനർ ട്രാൻസ്ഫോമറിന്റെ ഒരു ഐഡന്റിക്കൽ മാനറിൽ ചോപ്പർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചോപ്പറിനെ ഡി സി ഇക്വലൻ്റ് ഓഫ് എ സി ട്രാൻസ്ഫോമർ എന്ന് പറയാം എ ഡി സി ചോപ്പർ സിസ്റ്റം ഹാസ് ഹൈ എഫിഷ്യൻസി എഫിഷ്യൻസി കൂടുതലാണ് ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് എ സ്മൂത്ത് കൺട്രോൾ ഓക്കെ

ോഡിനെ സോസിനോട് കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യും എങ്ങനെ അറ്റ് എ ഹൈ റേറ്റ് എന്തിനാണത് ടു ഗെറ്റ് വേരിയബിൾ വോൾട്ടേജ് അറ്റ് ദ ഔട്ട് അതായത് കൺട്രോൾഡ് വോൾട്ടേജ് അറ്റ് ദ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലോഡിനെ സോസ് സോസിനോട് കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യും അതും അറ്റ് എ ഹൈ റേറ്റ് ഹൈ സ്പീഡിലാണ് ചെയ്യുക For low power applications, for low power applications GTO, IGBT, Power BJT or Power MOSFET can be used as switching device. Low power applications new the switching devices GTO, IGBT, Power BJT or Power MOSFET. For, for high power applications ഹൈ പവർ ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്ന സ്വിച്ചിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ് തയറിസ്റ്റ് സ്ലാക് എസ് സിആർ എസ് സിആർ ഒക്കെ നമുക്ക് സ്വിച്ചിംഗ് ആയിട്ട് ഹൈ പവർ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാം ചോപ്പറിന്റെ ബേസിക് സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സ്വിച്ച് അതായത് ഹൈ സ്പീഡ് സ്വിച്ച് ഡയോഡ് ഇൻഡക്ടർ ലോഡ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ അടുത്തതോ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറന്റ് വേ ഫോം ഇവിടെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ദ ടൈം പീരിയഡ് ആണ് ഇത്രയും അല്ല ടി ആ ടീയിൽ ടീ ഓൺ ആൻഡ് ടി ഓഫ് രണ്ട് മാർക്ക് ചെയ്ത് അല്ലേ ഇനി കറന്റ് വേ ഫോമോ താഴെ താഴെ കാണിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് ഇൻ ഫിഗർ എ ചോപ്ഡ് ലോഡ് വോൾട്ടേജ് ക്യാൻ ബി ഓപ്റ്റൈൻ ഫ്രം എ കോൺസ്റ്റൻറ്റ് ഡി സി സപ്ലൈ ഓഫ് വോൾട്ടേജ് വിച്ച് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് വി എസ് ഇവിടെ നമുക്ക് വി എസ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി എസ് മാഗ്നിറ്റ്യൂഡുള്ള വോൾട്ടേജ് ഡി സി ഇൻപുട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് പുട്ടിൽ ചോപ് ലോഡ് വോൾട്ടേജ് കിട്ടുന്നുണ്ട്

ഇൻഡക്ടേഴ്സ് ഓർ കപ്പാസിറ്റേഴ്സ് ഇൻഡക്ടേഴ്സോ കപ്പാസിറ്റേഴ്സോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റോറേജ് ആണ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആണ് അടുത്ത നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ചോപ്പർ നോക്കാം ഇൻ ഇലക്ട്രോണിക്സ് ചോപ്പർ സർക്യൂട്ടീസ് യൂസ്ഡിങ് പവർ കൺട്രോൾ ആൻഡ് സിഗ്നൽ ആപ്ലിക്കേഷൻ പവർ കൺട്രോൾ ആൻഡ് സിഗ്നൽ ആപ്ലിക്കേഷൻസിന് ചോപ്പർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ചോപ്പേഴ്സ് യൂസ്ഡി ഫോർ സ്പീഡ് കൺട്രോൾ ഓഫ് ഡിസി മോട്ടർ സ്വിച്ച് കപ്പാസിറ്റർ ഫിൽറ്റേഴ്സ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് ഡിസി വോൾട്ടേജ് ബൂസ്റ്റിംഗ് സോളാർ എനർജി കൺവേർഷൻ

ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഡിപ്പെൻഡിങ് ഓൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും കൂടുതൽ ഇൻപുട്ടിനെ അപേക്ഷിച്ച് ഔട്ട്പുട്ട് കൂടുതലാണോ കുറവാണോ എന്നതിനേക്ക് ആശ്രയിച്ചിട്ട് അടുത്ത ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ സർക്യൂട്ട് ഓപ്പറേഷൻ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അടുത്തത് മെത്തേഡിനെ ബേസ് ചെയ്തു അപ്പം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവലിനെ ബേസ് ചെയ്ത് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്നും സ്റ്റെപ്പ് അപ്പ് എന്നും തരംതിരിക്കാം അതില് സ്റ്റെപ്ഡൌൺ ചോപ്പറിനെ ഡൗൺ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിനേക്കാൾ ഔട്ട്പുട്ട് കുറവായിരിക്കും സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ഇൻപുട്ടിനേക്കാൾ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും വോൾട്ടേജ് ഓക്കെ അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിനെ നമ്മൾ ബ് കൺവേർട്ടർ എന്നും പറയും സ്റ്റെപ്പ് അപ്പ് ചോപ്പറിനെ ബൂസ്റ്റ് കൺവേർട്ടർ എന്നും പറയും അടുത്ത സർക്യൂട്ട് ഓപ്പറേഷൻ അനുസരിച്ച് വൺ ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ ടു ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ ഫോർ ക്വാഡൻറ് ഓപ്പറേഷൻ ഇങ്ങനെയാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കമ്മ്യൂട്ടേഷൻ മെത്തേഡ് അനുസരിച്ച് വോൾട്ടേജ് കമ്മ്യൂട്ടേറ്റഡ് കറൻ്റ് കമ്മ്യൂട്ടേറ്റഡ് ലോഡ് കമ്മ്യൂട്ടേറ്റഡ് ആൻഡ് ഇമ്പിൾസ് കമ്മ്യൂട്ടേറ്റഡ് ഇങ്ങനെയൊക്കെയാണ് ചോപ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചതെന്ന് നോക്കാം ഡി സി ടു ഡി സി കൺവേർട്ടർ എന്താണെന്ന് പഠിച്ചു അല്ലേ ഇറ്റ് കൺവേർട്ട്സ് വൺ ഡി സി വോൾട്ടേജ് ലെവൽ ടു അനദർ ടൈപ്സ് പഠിച്ചു ലീനിയർ റെഗുലേറ്റേഴ്സ്

റിലീസ് യും ചെയ്യുന്നു അടുത്തത് അടുത്തത്ോപ്പർ എ സി ലിങ്ക് ചോപ്പറും ഡി സി ചോപ്പറും പഠിച്ചു അല്ലേ എ സി ലിങ്ക് ചോപ്പർ ടു സ്റ്റേജ് ആയിട്ടാണ് അതായത് എ സി എ സോറി ഡി സി എ ഫസ്റ്റ് എ സി ആക്കി ദെൻ അതിനെ തിരിച്ച് ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ടു സ്റ്റേജ് ഓപ്പറേഷനാണ് ഡി സി ചോപ്പർ നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആണ് പഠിച്ചത് ഇറ്റ് ഈസ് ഹൈ സ്പീഡ് സ്വിച്ച് അല്ലേ ഹൈ സ്പീഡ് സ്വിച്ച് ആണ് ഏതൊക്കെയാണ് ലോ പവർ സ്വിച്ചസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഹൈ പവറിന് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു അടുത്തത് ആപ്ലിക്കേഷൻസ് ആണ് ആപ്ലിക്കേഷൻസിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പവർ കൺട്രോൾ ആൻഡ് സിഗ്നൽ ആപ്ലിക്കേഷൻസ് എടുത്ത് പറയുമ്പം സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടർ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഡി സി വോൾട്ടേജ് ബൂസ്റ്റിംഗ് സോളാർ എനർജി കൺവേർഷൻ ആൻഡ് വിൻഡ് എനർജി കൺവേർഷൻ അതുപോലെ ബാറ്ററി ചാർജേഴ്സ് ഇലക്ട്രിക് കാർസ് ഏറോപ്ലെയിൻ സ്പേസ് ഷിപ്പ് അല്ലേ അതായത് ചോപ്പർ സെർക്യൂട്ട്സ് ആർ യൂസ് ഡാസ് പവർ സപ്ലൈസ് ഇൻ കമ്പ്യൂട്ടേഴ്സ് കമേഴ്സ്യൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് അടുത്തത് ക്ലാസിഫിക്കേഷൻ പഠിച്ചു ക്ലാസിഫിക്കേഷൻ ഓഫ് ചോപ്പേഴ്സ് ഏതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത് അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവലിനെ ബേസ് ചെയ്ത് പഠിച്ചു അതുപോലെ സർക്യൂട്ട് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കമ്മ്യൂട്ടേഷൻ മെത്തേഡ് അനുസരിച്ച് ഒക്കെ പഠിച്ചു അല്ലേ ഇതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ അതായത് ബക്ക് കൺവേർട്ടർ എന്നും സ്റ്റെപ്പ് അപ്പ് ചോപ്പർ അതായത് ബൂസ്റ്റ് കൺവേർട്ടർ എന്നും പഠിച്ചു സർക്യൂട്ട് ഓപ്പറേഷൻ അനുസരിച്ച് വൺ ക്വാർഡ്രൈൻ ടു ക്വാഡ്രൈൻ ഫോർ ക്വാഡ്രൈൻ അങ്ങനെ കമ്മ്യൂട്ടേഷൻ മെത്തേഡ് അനുസരിച്ച് വോൾട്ടേജ് കമ്മ്യൂട്ടേറ്റഡ് കറൻറ്റ് കമ്മ്യൂട്ടേറ്റഡ് ലോഡ് കമ്മ്യൂട്ടേറ്റഡ് ഇമ്പൾസ് കമ്മ്യൂട്ടേറ്റഡ് ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ഇതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ലെവൽ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ അതുപോലെ സ്റ്റെപ്പ് അപ്പ് ചോപ്പറൊക്കെയാണ് പഠിക്കേണ്ടത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ അതായത് ബക്ക് കൺവേർട്ടർ പഠിക്കാം താങ്ക്